ഇന്നത്തെ നമ്മുടെ പ്രത്യേക അതിഥിയായിരിക്കുന്ന ശ്രീ കൈലാഷ് ഈ സ്റ്റേജിൽ ഉള്ള ആദരണീയരായ വൈദികരെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വൈദികരെ ഇനി വരുവാനുള്ളവരെ എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം. ഞാൻ ഇവിടെ വന്നപ്പോഴറിയുന്നത് കൈലാഷും ഞാൻ ഒരേ നാട്ടുകാരാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തന മേഖലകൾ കണ്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തത്, പ്രത്യേകിച്ച് സിനിമ കാണാറില്ലാത്തതുകൊണ്ട് നീലക്കുയിലിനെയും കാണാറില്ല, ഒരു കുയിലിനെയും കാണാറില്ല. അതുകൊണ്ട് അറിയാമല്ല, അവർ ക്ഷമിക്കുക. ഒരു നദിയിലെ അക്കരെ അക്കരെയും താമസിക്കുന്നവരാണ്. വളർന്നു വരുന്ന യുവ കലാകാരൻ, അദ്ദേഹം പ്രവർത്തിക്കുന്ന രംഗത്ത് പുതുമുടികളോടും എത്തി ഗിരിസിംഹങ്ങളിൽ എത്തിക്കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിമാനപൂർവ്വം അദ്ദേഹത്തിന് നാം നിർവഹിക്കുന്നു. മനുഷ്യ സംസ്കാരം നിലനിന്നിട്ടുള്ളതും നിലനിൽക്കുന്നതും രണ്ട് പ്രധാന തൂണുകളിന്മേലാണ്. സംസ്കാരം എന്ന പദം തന്നെ ആംഗല ഭാഷയിൽ അതിന് രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് കൾച്ചർ, മറ്റൊന്ന് സിവിലൈസേഷൻ എന്ന് പറയും. മലയാളത്തിൽ ഇതെല്ലാം കൂടെ ഒരു പദമേ ഉള്ളൂ. ഒത്തിരി പദ ദാരിദ്ര്യമുള്ള ഒരു ഭാഷയാണ് മലയാളം, അധികം പ്രായമില്ലാത്തതായതുകൊണ്ട്. എങ്കിലും സംസ്കരിക്കുക എന്നാൽ റിഫൈൻ ചെയ്യുക എന്നർത്ഥം. മാലിന്യങ്ങളുടെ സങ്കലനം നീക്കി, മാലിന്യ മുക്തമാക്കി സംശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് സംസ്കരിക്കൽ. പിന്നെ മരിച്ചു കഴിഞ്ഞുള്ള അനന്തരകാര്യത്തിനും ഇതേ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അർത്ഥമറിഞ്ഞോ അറിയാതെയോ അവിടെയും മറ്റൊരു സംസ്കരണം, റിഫൈനിങ് തന്നെയാണ് നടക്കുക. ചരിത്രത്തെ ചരിത്രമായും സംസ്കാരങ്ങളെ സംസ്കാരങ്ങളായും ദൃഢമായി നിർത്തിയിട്ടുള്ള രണ്ട് തൂണുകൾ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് മതബോധം അഥവാ ഈശ്വരഭക്തി, രണ്ട് കുടുംബം. ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലുമായി യൂറോപ്പിലും അമേരിക്കയിലും പിന്നെ ഇപ്പോൾ കുറേശ്ശെ പൗരസ്ത നാടുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, ആദ്യമേ ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന തൂണ് തട്ടി, കുറെ കഴിഞ്ഞപ്പോൾ കുടുംബവും തട്ടി, രണ്ടുമില്ലാതെയാകുമ്പോൾ ഇത് നേരെ താഴോട്ട് വരും. ഈ ദുർഗതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ എന്ന് ഒരുപക്ഷെ ഒന്നുമില്ലെങ്കിൽ കലാകാരന്മാരോട് ചോദിച്ചാൽ അവർ പറയും. സമൂഹത്തിൻ്റെ സമൂഹ ജീവിതത്തിൽ കുടുംബ വ്യക്തി ജീവിതത്തിലെ സംഘർഷങ്ങളുടെ ഒരു പരിച്ഛേദം യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് കലാകാരന്മാരുടെ ശ്രമം. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ലോക മലയാള സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. അന്ന് അവിടെ ഒരു വിദ്യാർത്ഥിയായി ഞാനും അതിനകത്ത് പങ്കെടുത്തു. അവിടെ അന്ന് മുട്ടത്ത് വർക്കി ജീവനോടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കഥയുടെ നിർവചനം പറഞ്ഞു. ശ്രദ്ധിച്ചോളൂ താല്പര്യമുണ്ടെങ്കിൽ. സംഭവിക്കാത്തത് സംഭവിച്ചു എന്ന് പറഞ്ഞ്
മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന തന്ത്രമാണ് കഥ. സിനിമാക്കാർ അംഗീകരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് നമ്മളെ മുഴുവനെ വിശ്വസിപ്പിച്ചായിരിക്കുന്നത് എ ടു ഇസഡ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സിനിമകളാണ്. സംഭവിക്കാത്തത് സംഭവിച്ചു എന്ന് പറഞ്ഞു മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന തന്ത്രമാണ് കഥ. ചെറിയ കഥയാണ് ചെറുകഥ, വലിയ കഥയാണ് നോവൽ. ഇതാണ് അന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ നിർവചനം. സംസ്കാരം സംസ്കാരമായി ദൃഢതയോടെ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് തൂണുകൾ പുനഃസ്ഥാപിക്കണം. പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രം പോരാ, അതിൽ പുഴുക്കുത്തുകൾ വീണിട്ടുണ്ട് രണ്ടിടത്ത്, ജീർണത സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് ഈ രണ്ട് തൂണുകളിലെയും ബലക്ഷയം പരിഹരിക്കുന്നില്ലെങ്കിൽ അവസാനം കലപോലും കാണുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്നേഹം മരിക്കുന്നിടത്ത് കലയും മരിക്കും, പിന്നെ കൊലപാതകമായിരിക്കും. സ്നേഹമുണ്ടെങ്കിലേ കലയും ജീവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. വേദപുസ്തകം തരുന്ന ലോക ചരിത്രത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് ശേഷം വലിയ താമസമില്ലാതെ നടന്ന പ്രധാന കാര്യം മനുഷ്യൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അനുസരണ കേട് കാണിച്ചു. അത് കഴിഞ്ഞാൽ പിന്നീട് മുഖ്യമായി നടന്ന സംഭവം ഒരു കൊലപാതകമാണ്. സഹോദരൻ സഹോദരനെ വെട്ടിവീഴ്ത്തുന്നതാണ്. അവിടെ സ്നേഹം മരിച്ചു. കുടുംബ യൂണിറ്റുകൾ എന്ന് ഈ ഭാഗങ്ങളിൽ ഞാൻ കേട്ടത് കൊച്ചിയിൽ വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ പ്രാർത്ഥനായോഗം എന്നും തുമ്പമൺ ഭദ്രാസനത്തിൽ വായനായോഗം എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ കുടുംബ യൂണിറ്റ് എന്ന കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന പോലെ കേൾക്കാനുള്ളാവുന്ന ഒരു പദമായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കും. കുടുംബം യൂണിറ്റാണെന്ന് ഒന്നൊരു അംഗീകാരം കൂടിയാണ്. ഏതിൻ്റെ യൂണിറ്റാണെന്നുള്ളത് ചിന്തിച്ച് കണ്ടുപിടിക്കുകയാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ മാസ്, അതിൻ്റെ ഒരു അണുവാണ് യൂണിറ്റ്. അപ്പൊ കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ കാര്യത്തിൻ്റെ അർത്ഥപൂർണമായ ഒരംശം അതെടുത്താൽ ഈ വലുതെന്താണെന്ന് മനസ്സിലാകും, എന്നാലേ യൂണിറ്റ് ആകുകയും. അതുകൊണ്ട് സംസ്കാരം എന്നത് വ്യക്തിയിലും കുടുംബത്തിലും സംഘടനയിലും ഇടവകയിലും സഭയിലും രാജ്യത്തും രാജ്യങ്ങൾ തമ്മിലും നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് തൂണുകൾ അവശ്യം വേണം. ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രസിഡന്റിൻ്റെ ഇന്ന് പത്രം വായിച്ചവർക്കൊക്കെ അറിയാം, നിലവിലിരിക്കുന്ന പ്രസിഡന്റ് ഇൻകംബന്റ് അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. പക്ഷേ കുറെ കൈരി കുറെ കൊള്ളരുതാഴികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പത്രവാർത്ത തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ രണ്ട് തൂണുകൾ എവിടെ ബലം നഷ്ടപ്പെടുമോ, ഈശ്വര വിശ്വാസത്തിന്റെ തൂൺ. ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല, ലെഫ്റ്റും റൈറ്റും സെന്ററും ഒന്നുമല്ല ഈ പറയുന്നത്. മനുഷ്യന്റെ ഒരു ധാർമ്മിക ബോധം എന്ന് വെച്ചുകൊള്ളി. ധർമ്മം അസ്തമിക്കാത്ത സൂര്യനാണ്. ധർമ്മം കരിങ്കലിനേക്കാൾ കരുത്തുള്ളത്. അതിനെ വിശ്വാസിയോ അവിശ്വാസിയോ ആരോ ആവട്ടെ, ആ ധർമ്മബോധത്തെ ആണ് ഞാൻ പറഞ്ഞത്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന തൂണ് ഒരുപക്ഷെ നിരീശ്വരവാദിക്ക് പോലും ഒരു ധർമ്മബോധം കാണും, അത് ഉറച്ചു നിൽക്കണം. രണ്ടാമത് കുടുംബങ്ങളെ ബലപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. കൂട്ടുകുടുംബത്തെക്കുറിച്ചും അണുകുടുംബത്തെക്കുറിച്ചും ഒക്കെ നമ്മളൊരു വിവരണം ബാബാദിനോട് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാല്യമുണ്ടോ? എല്ലാത്തിനും നമ്മൾ ഊവെന്നായിരിക്കും മറുപടി. ഇല്ല എന്ന് ഞാൻ പറയും. കൂട്ടുകാരില്ല. ആകെ ഉള്ളത് കാർട്ടൂണിനകത്ത് ഒരിക്കലും സംഭവിക്കാത്ത, കഥയുടെ നിർവചനത്തിൽ പോലും പറഞ്ഞതിന്റെ അപ്പുറത്ത് പോകുന്നതാണ്, ഒരു കാലത്തും സംഭവിക്കാത്ത കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചിട്ട് പിന്നെ കൂട്ടുകാരന്റെ കഴുത്തിൽ എന്തിട്ട് മുറുക്കുന്ന പരിപാടിയാണ് പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂട്ടുകാരാരാണ് നമ്മുടെ കുട്ടികൾ? മുമ്പാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറ്റത്തിറങ്ങി
രാവണ രാത്രിയിൽ അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടുതാ അമ്പിളിയമ്മാവൻ എന്ന് പറയും. അത് എന്റെ തരം അമ്മാവനാന്ന് കുഞ്ഞിനറിഞ്ഞുകൂടാ. കരഞ്ഞാൽ അങ്ങോട്ട് നോക്കി അമ്പിളിയമ്മാവനെ പിടിച്ചുകൊണ്ട് തരാം. അത് വെച്ചുകൊണ്ട് പിന്നെ പാട്ട് എഴുതി ഒന്നാം ക്ലാസ്സിൽ പഠിക്കാനുമായി. അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്ന പാട്ട് അമ്പിളിയമ്മാവൻ എപ്പോൾ വരുമെന്നൊക്കെ ചോദിക്കുന്ന ചോദിച്ചു. അപ്പൊ അതിനെ നോക്കി അതിനോട് സംസാരിക്കും. ചന്ദ്രബിംബത്തോട് നക്ഷത്രജാലത്തോട് അത് കാണാൻ ഭാഗ്യമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ഇന്നലെ ഞാൻ എവിടെയോ പോയപ്പോൾ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ഇന്ന് കരയാൻ പോലും നമ്മൾ സമ്മതിക്കത്തില്ല. കരയാൻ തുടങ്ങുന്നതന്നെ കരയാതിരിക്കാൻ്റെ സാധനം മധുരമുള്ളത് അങ്ങോട്ട് വെച്ചു കൊടുക്കും. പിന്നെ വള തുറക്കണ്ട. ആരാണ് അവർക്ക് കൂട്ടുക? കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലത്ത് ഗുണദോഷങ്ങൾ എന്ന് ബാബാവിൻ മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഉള്ള നിറഞ്ഞ സാധ്യതകൾ കുടുംബത്തിലുണ്ടായിരുന്നു. അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. അവർ മഴ നനയുമായിരുന്നു, വെയിൽ കൊള്ളുമായിരുന്നു. പൂവിനോട് കൊഞ്ചുന്ന ബാല്യമുണ്ടായിരുന്നു അവർക്ക്. അവർ പശുക്കുട്ടിയോടും ചാടിപ്പോകുന്ന ആട്ടിൻകുട്ടിയോടും ഒക്കെ അവർ കളിതമാശകൾ പറയുമായിരുന്നു. ആ കാലം പോയി, പടിയിറങ്ങിപ്പോയി. ഒരിക്കലും മടങ്ങി വരാത്തതുപോലെ കുടുംബത്തിൻ്റെ ഈ കരയുന്ന നിറം നഷ്ടപ്പെട്ടു പോയി. നിറം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ എന്തൊക്കെയോ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ തെയ്യമാണ് നമ്മൾ കാണുന്നത് വീടുകളിൽ. കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന വിളിക്കുന്ന പ്രാർത്ഥനായോഗം എന്ന വായനായോഗം ഒന്നാമത് ഞാൻ കാണുന്നത് വേദപഠനത്തിന് ഒരു വേദി, വിശ്വാസ വേദപഠനങ്ങൾക്ക് ഒരു വേദി. അതല്ലാതെയും കുടുംബയോഗത്തിൻ്റെ ഘോഷയാത്രയൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിലെ പോകണമെന്ന് കണ്ട് ഒരു കുടുംബയോഗത്തിൻ്റെ ഒരു ഘോഷയാത്ര പോകുന്നു. വായുവിൽ ഇടിച്ചുകൊണ്ട് കണ്ടോടാമെന്ന് ചോദിച്ചുകൊണ്ട് അത് എന്ത് കുടുംബമാണെന്നോ എന്ത് യോഗമാണെന്നോ ആരുടെ യോഗമാണെന്നോ യോഗം കേടാണെന്നോ എനിക്ക് അറിഞ്ഞു. പക്ഷേ പ്രഥമമായി കുടുംബ യൂണിറ്റ് അഥവാ വായനാ യോഗത്തിൻ്റെ പ്രാണൻ നമ്പർ വൺ വിശുദ്ധ വേദപുസ്തകം, വിശ്വാസം, ആരാധന, ഇത് മൂന്നും എന്നെ ഘടിപ്പിക്കപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊരു ചെറിയ അവബോധമെന്ന് പറയാൻ എനിക്കറിഞ്ഞുകൂടാ. ഒരു ഫണ്ടമെൻ്റൽസ് കിട്ടും. രണ്ടാമത് ഇത്തരം കൂടി വരവിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകും. ഫെലോഷിപ്പ് എന്നുള്ളതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷയില്ല. കൂട്ടായ്മ എന്നുള്ളത് ഫെലോഷിപ്പിൻ്റെ മലയാളമല്ല. അങ്ങനെ ഒരു പരിഭാഷയില്ല. പല ഭാഷകളിൽ ഒരു വാക്ക് അടുത്ത ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിഭവം എന്ന മലയാള ശുദ്ധ മലയാളമാണ്. ഇംഗ്ലീഷ് പറയാമോ അതിൻ്റെ? ഇല്ല. അല്പം സ്നേഹവും അല്പം ദേഷ്യവും പിന്നെ അല്പം കുറുമ്പും എല്ലാം കൂടി ചാലിച്ചെടുത്താൽ കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് പരിഭവം. സ്നേഹം ഉണ്ടോ ഉണ്ടോ ചോദിച്ചുണ്ടോ എല്ലാം ചോദിച്ചാഗ്രഹം. അതുപോലെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയല്ല. നമ്മുടെ ഉപദേശിമാരൊക്കെ ഒരു തന്മാനമാർന്ന വാക്കാണ് കൂട്ടായ്മ എന്ന് പറഞ്ഞത്. ഫെലോഷിപ്പ് സമഭാവമുള്ളവരുടെ കൂടി വരവാണ്. അവിടെ വലിപ്പ ചേർപ്പില്ല. ഫെലോ എന്ന് പറഞ്ഞാൽ ഈക്വൽ. അപ്പം ഫെലോഷിപ്പ് ഈ കുടുംബയോഗ കുടുംബ യൂണിറ്റിൻ്റെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ വായനാ യോഗത്തിൻ്റെ ഒരു സുപ്രധാനമായ ലക്ഷ്യവും പ്രയോജനവും ഈ ഫെലോ ആണ്. ആരാണ് ഫെലോ? അവിടെ വ്യത്യാസങ്ങൾ അസ്തമിക്കും. ആരോ രസം പറഞ്ഞു കേട്ടു നടന്ന സംഭവമാണ്. വിശുദ്ധ കുർബാനയിൽ ഹസ്തൂരി എന്ന ശരിയായ വാക്കും കയ്യസൂരി എന്ന് പറയുന്നത് കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊണ്ട് കിട്ടി അത് കിട്ടി നോക്കിയപ്പോൾ അടുത്തും വരുന്നത് ഇരുന്നവർക്ക് കൊടുക്കാനൊക്കെയല്ല. കാരണങ്ങൾ അവർക്കറിയില്ല. ദൂരെ നിൽക്കുന്ന ആളെ ഇനി വരാൻ പറഞ്ഞു പിടിച്ചോ. അത് കസ്തൂരിയാണോ? അതിനോട് എന്തെങ്കിലും കൈമാറിയോ? വട്ട പൂജ്യമാണ്, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്ന് കൊടുത്തിട്ടില്ല, ഒന്ന് വാങ്ങിച്ചു. എന്താണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. അതുകൊണ്ടാണ്
എല്ലാവർക്കും ഇരിക്കാം. യോഗത്തിൻ്റെ ശരിയായ അധ്യക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു മുഖ്യ പ്രകാശ് പ്രഭാഷണമായിട്ട് പരിഗണിക്കണമെന്ന് സംഘാടകരോട് അപേക്ഷ അധ്യക്ഷ പ്രസംഗം തന്നെ പറയും എന്ന് വിചാരിക്കും. നേരത്തെ സ്വാഗതം തിരുമനസിലെ അസാന്നിധ്യത്തിൽ പറഞ്ഞെങ്കിലും സ്വാഗത പ്രസംഗത്തിൻ്റെ പേരിൽ ഈ സംഘാടകരുടെ പേരിൽ കണ്ടനാട് വൃദ്ധാശ്രമത്തിൻ്റെ ഡോക്ടർ തോമസ് മാർ അത്താനാസിയസ് തിരുമേനിയെ ഈ കുടുംബ മഹാസമ്മേളനത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഫെലോഷിപ്പ് എന്ന വാക്കിനെ കുറിച്ചാണ്. മുഖ്യ പ്രഭാഷണം വേണ്ട അധികം നീട്ടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെലോ എന്ന് പറഞ്ഞാൽ തുല്യം, തുല്യനായ ആൾ. നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നത് തൊലിയുടെ നിറം, ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ അല്ലെ സാരിയുടെ പളവളപ്പ്, ധനം, ആഭരണങ്ങൾ, വീട്, അതിനകത്തുള്ള സന്നാഹങ്ങൾ, വസ്തുവകൾ ഇപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നോക്കിയാണ് നമ്മൾ വലിപ്പവും ചെറുപ്പവും കണക്കാക്കുക. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും തുല്യനാണ്. യൂറി സ്ഥിതിയൻ ബാബായുടെ ഒരു പ്രഭാഷണ വീഡിയോ വായിച്ചു, സ്വർഗത്തിലെല്ലാവരും വലിയവരാണ്. സ്വർഗത്തിലെല്ലാവരും വലിയവർ തന്നെയാണ്. അദ്ദേഹത്തിന് ചില സൂക്തങ്ങൾ കേട്ടാൽ നമ്മൾ ഒരു മണിക്കൂറിനും ചിന്തിക്കും. അതിലൊന്നിതാണ്, മ്യൂസിക് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹെവൻ. സംഗീതം സ്വർഗത്തിലെ ഭാഷയാണ്. കല്ലാശ്ശേരി ബാബായുടെ ചില പ്രസംഗത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് പെരുക്കിയെടുത്താൽ ഇതുപോലെ അയാൾ കിട്ടും. സ്വർഗത്തിലെല്ലാവരും വലിയവർ തന്നെ. ഇപ്പോൾ വലിപ്പച്ചെറുപ്പങ്ങൾ ഭാവിക്കാത്ത അഥവാ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം സ്നേഹം എന്ന് പറയുന്ന ഒരു ബന്ധം കുമാരനാശാൻ നളിനിയിൽ, ഞാൻ കവിയല്ല കലാകാരനുമല്ല, ക്ഷമിക്കുക, നളിനിയിൽ എഴുതി, ലോകാനുരാഗനിയനാത്തവരെ നിങ്ങൾ നരൻ്റെ നാകാരമാർന്നിവിടെ ജനിച്ചിടായിവിൻ. സ്നേഹമില്ലാത്തവരിവിടെ ജനിക്കേണ്ട മനുഷ്യനായിട്ട് അദ്ദേഹം എഴുതി. ലോകാനുരാഗനിയനാത്തവരെ നിങ്ങൾ നരൻ്റെ ആകാരമാർന്നിവിടെ ജനിച്ചിടായിവിൻ. ഇത് പറഞ്ഞ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുക. വലിപ്പച്ചെറുപ്പങ്ങൾ അസ്തമിച്ച് എല്ലാം ഒന്ന്. ഈ വർഷത്തെ നമ്മുടെ വെക്കേഷൻ ബൈബിൾ, ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ തീം ഇതാണ്, വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം എല്ലാം ഒന്ന്. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പഠിപ്പിക്കുന്ന സാറന്മാർക്കെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്നാണ് എൻ്റെ ചിന്ത. വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. ഈ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞതിൽ ഇതുണ്ട്, മനുഷ്യർ വന്നാൽ അവർക്ക് വ്യത്യാസം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നതുണ്ട്. ഒരിക്കലും എല്ലാവരും തുല്യരാകുകയില്ല. തുല്യരാകാനും പാടില്ല. കണ്ടാൽ ഒരുപോലെ ഇരിക്കരുത്, ഒരുപോലെ ഇരുന്നാൽ പിന്നെ ജീവിക്കാൻ ഒക്കുകയില്ല. എല്ലാ മനുഷ്യനെയും കണ്ടാൽ ഒരുപോലെ ഇരുന്നാൽ പിന്നെ ജീവിക്കാൻ ഒക്കും. എല്ലാ പുരുഷന്മാരെയും എല്ലാ സ്ത്രീകളെയും അതത് തരത്തിൽ ഒരുപോലെ ഇരുന്നാൽ ജീവിതം പൊട്ടി തീർന്നു, പിന്നെ ഒന്നും ജീവിക്കാൻ ഒക്കുകയില്ല. വ്യത്യാസങ്ങളുണ്ട്, അത് അംഗീകരിക്കണം. അത് തന്നെ ഒരു കലയാണ്. ഈ വെറൈറ്റി എന്ന് പറയുന്നത് കലയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരു പ്രധാന പ്രയോജനം ഈ കുടുംബ യൂണിറ്റുകളുടെ വായനാ യോഗങ്ങളുടെ ഞാൻ മനസ്സിൽ കണ്ടത് ഈ ഫെലോഷിപ്പാണ്. വ്യത്യാസങ്ങളുണ്ട്, അത് ഭാഷാപരമായി, ധനപരമായി, വസ്ത്രധാരണം വഴിയായി, തൊക്കിൻ്റെ നിറം വഴിയായൊക്കെയുള്ള വ്യത്യാസങ്ങളും നിമ്നോന്നതങ്ങളുമുണ്ട്. അതെല്ലാം മാറി ഒരേ പ്രതലത്തിൽ വരുന്നതിന് വേണ്ടി കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. അവിടെ ഫെലോഷിപ്പ് ഉണ്ട്, എല്ലാവരും ഒന്നാണ് ക്രിസ്തുവിൽ എന്ന ചിന്ത. പലതല്ല, ഒന്നാണ്. വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. ഇത്തരം കാര്യങ്ങൾ വായനായോഗങ്ങളിലൂടെ കിട്ടും, കിട്ടണം എന്നാണ്. പിന്നെ ഒരു പ്രയാസമേ ഉള്ളൂ. തക്കോട്ടുള്ള കാര്യമൊക്കെ എൻ്റെ അറിയും. വടക്കോട്ട് എനിക്ക് അധികം പരിചയമായില്ല, ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ രുചിയൊക്കെ അനുഭവിച്ച് വരുന്നേ ഉള്ളൂ വടക്കിൽ. സാധാരണ അവിടെ പ്രാർത്ഥനായോഗങ്ങളിൽ ഒരു 30 വയസ്സിന് താഴെയുള്ളവരെ കാണാനേ ഇല്ല. 80 വയസ്സിനുള്ളവരെ മുതലുള്ളവരെ ആദരിക്കുന്നു. അമ്മച്ചി വന്നിരിപ്പുണ്ട് ഇവിടെ. ഞാൻ നോക്കുക, ചെറുപ്പക്കാരെല്ലാം പുറകിലുണ്ട്, വന്നിട്ടുണ്ട് ഇവിടെ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ അനുഭവിക്കുന്നു. എങ്കിലും സാധാരണ ഉള്ള പ്രയർ മീറ്റിങ്ങിൽ ഈ കൂട്ടരെ കാണാനേ ഇല്ല.
അവരെവിടെ പോയി? എന്നാൽ മിനിഞ്ഞാൻ വാതിരുമയിൽ ഉദ്ഘാടനം ചെയ്ത് പത്തനാപുരം സെൻട്രൽ കൺവെൻഷൻ മിനിഞ്ഞാൻ വൈകിട്ട് ഗൃഹപ്പെടുക ഞാൻ അവിടെ ചെയ്തപ്പോൾ എന്നെ പിടിച്ച് അധ്യക്ഷനായി. സാധാരണ ഞാൻ അവിടെ കാണുന്നതല്ല. 15 വർഷത്തിൽ 2 പ്രാവശ്യം അവിടെ പോയി. അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര പള്ളിക്കാരെ നടന്നു? 15. നോക്കി വേണ്ടി നോക്കിയപ്പോൾ 5-6 അച്ഛന്മാരെ നോക്കി. ഈ ബാക്കി അച്ഛന്മാർ എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചു. 15 പള്ളിക്കാർ നടത്തുന്ന കൺവെൻഷനാണെങ്കിൽ 15 അതിൽ കൂടുതൽ അച്ഛന്മാർ ഇവിടെ നിരന്തിരിക്കണം. അപ്പം 2-3 അപ്പുറത്തൊന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാം സംഘടിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും സംഘടിപ്പിക്കേണ്ട, ദയവായിട്ട് കയറി അവിടെ ഇരിക്കട്ടെ. ഇരുന്നാൽ നമ്മുടെ വായനായ യോഗങ്ങളിൽ, പ്രാർത്ഥനായ യോഗങ്ങളിൽ ഈ ഉച്ചനീചത്വങ്ങൾ ഉണ്ട്, അതില്ലാതാവാനും. സ്നേഹം ആചരിക്കുക എന്നൊരു പ്രയോഗം വേദപുസ്തകത്തിൽ സെയിന്റ് പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിയായിട്ടൊന്നും മനസ്സിലാക്കി പറഞ്ഞാൽ പ്രാർത്ഥനായോഗങ്ങൾ ഉപകരിക്കും. സംഗമം, ഇത്രയും സംഗമം, ഇതൊരു വലിയ കുടുംബമാണ്. ഇതൊരു വലിയ കുടുംബം. ചെറിയ കഥ, ചെറുകഥയെന്ന് വലിയ കഥ, നോവൽ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നോവലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കുടുംബ യൂണിറ്റുകളുടെ സംഗമമാണ് നോവൽ. ഓരോ കുടുംബ യൂണിറ്റും ഓരോ ചെറുകഥയുമായിരിക്കും. നമ്മൾ കഥയുള്ള മനുഷ്യരായി വളരാം. ഇതൊന്നുമില്ലെങ്കിൽ കഥയില്ലാത്തവരായി പോകും, രണ്ടു തൂണും തട്ടിപ്പോകും. ഞാൻ പറഞ്ഞു ധർമ്മത്തിൻ്റെ ഗുണം. ഭാരതത്തിൽ വളരെ പഴയ ഒരു പതിവുണ്ടായത് അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയത്. വളരെ പഴയ ഒരു പതിവുണ്ടായിരുന്നു. പുതിയ ചക്രവർത്തിയെ സിംഹാസനാരോഹണം ചെയ്യിക്കുമ്പോൾ വലിയ ഉന്നത ഉയർന്ന പീഠത്തിൽ കൊണ്ട് ഇരുത്തും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെങ്കോല് കൊടുക്കും. അദ്ദേഹം പ്രഖ്യാപിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ഞാനാണ് അന്തിമ അധികാരി. അപ്പോൾ രാജപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വേറൊരു കമ്പുണ്ട്. അതിൻ്റെ പേര് ധർമ്മദണ്ഡ് എന്നാണ്, മറ്റേ അധികാരദണ്ഡ്. ധർമ്മദണ്ഡ് രാജാവിൻ്റെ തലയിലിരിക്കുന്ന കിരീടത്തിൻ്റെയും മുകളിൽ പിടിച്ചുകൊണ്ട് പറയും, ധർമ്മദണ്ഡോസി എന്ന് പറഞ്ഞാൽ, അല്ലയോ രാജാവെ, അങ്ങയുടെ ചെങ്കോലിൻ്റെയും കിരീടത്തിൻ്റെ മുമ്പിൽ ധർമ്മം എന്ന് പറയുന്ന ഒരു ദണ്ഡുണ്ട്, മറക്കരുത് എന്ന്. ധർമ്മബോധം നഷ്ടപ്പെടരുതെന്ന് അർത്ഥം. ഈ കാണുന്ന നോവൽ എന്ന് ഞാൻ പറഞ്ഞ കുടുംബ യൂണിറ്റുകളുടെ സംഗമം, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം യൂണിറ്റുകളിലേക്കും വീടുകളിലേക്കും കുടുംബ പ്രാർത്ഥനകളിലേക്കും ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിച്ച് കുട്ടികൾ ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കാൻ തുടങ്ങുന്ന ശീലം ഉണ്ടാക്കാമെങ്കിൽ കുട്ടികൾ ചോദ്യം ചോദിക്കും, അവർക്ക് സംശയം ഉണ്ടാകും, എന്തിനാണ് ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ ഈ പ്രശ്നമുണ്ടാക്കുന്ന വൃക്ഷം എന്തിന് നട്ടുവെച്ചു, അതുകൊണ്ട് എന്തിയോ ഈ പുലിവാലെല്ലാം ഉണ്ടായെന്ന് ചോദിക്കും. അതുകൊണ്ട് അവർ ചോദിക്കട്ടെ. വേദപുസ്തകം വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ അടുത്തിരുത്തി വായിച്ചാൽ അവർ അവരോട് ചോദ്യം ചോദിക്കണം, അവരിഞ്ഞോട്ട് ചോദ്യം ചോദിക്കണം. അങ്ങനെ ഒരു സംവാദത്തിന് വേദിയുണ്ടാകണം നമ്മളുടെ ബൈബിൾ പായലേ. പത്തിവിരസ് ഇതിനെല്ലാം ഒരു വേദിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുംബ യൂണിറ്റ് അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഞാൻ തിരിച്ച് അത്താനാസിയോസ്തിന്മേനിയെ തന്നെ ഈ സദസ്സരെ സാക്ഷിയാക്കി കൊടുത്തിരിക്കുന്നു. അദ്ദേഹമാണ് അധ്യക്ഷൻ, ഞാൻ അധ്യക്ഷനല്ല. എൻ്റെ പ്രസംഗത്തിന് എന്നാ വിധിട്ടാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി. ഇനി വിളിച്ചില്ലെങ്കിലും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.